ഉരക്കുഴി വെള്ളച്ചാട്ടം കക്കയം. എല്ലാ സുഹൃത്തുക്കൾക്കും ആദ്യം തന്നെ ബ്രാൻസോയിലേക്ക് സ്വാഗതം. ഈ മനോഹരമായ കാനനപാതയിലൂടെയാണ് ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുക. കക്കയം ഡാം സൈറ്റിൽ നിന്നും 1 കിലോമീറ്ററോളം നടന്നു വേണം ഉരക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുവാൻ. അടിയന്തരാവസ്ഥക്കാലത്തെ പോലീസ് ക്യാമ്പും രാജൻ കൊലപാതകവും എല്ലാം നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തിക്കുന്ന അഥവാ വന്യമായ ഒരു സൗന്ദര്യമുള്ള വെള്ളച്ചാട്ടമാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം. ഒരുപാട് ഉയരത്തിൽ നിന്നും വെള്ളം താഴേക്ക് പതിച്ച് താഴെ പാറക്കെട്ടിൽ ഉരല് പോലെ ആയതിനാലാണ് ഉരക്കുഴി വെള്ളച്ചാട്ടം എന്ന പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഈ വെള്ളച്ചാട്ടം കാണുന്നതിന് ഒരു തൂക്കുപാലം ഉണ്ടെങ്കിലും അതിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ അങ്ങോട്ട് പ്രവേശനമില്ല. ആ തൂക്കുപാലത്തിൽ കയറി നിന്നാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹാരിത കൂടുതൽ ആസ്വദിക്കാനാവും. നമ്മൾ ഇതിലൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നല്ല വഴുക്കലുള്ള പാറയാണ്, മാത്രമല്ല ഒരുപാട് അട്ടകളുമുണ്ട്. കക്കയം ഡാം സൈറ്റ് എത്തുന്നതിന് മുൻപായി വനസംരക്ഷണ സമിതിയുടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അവിടെ ഒരാൾക്ക് 40 രൂപ എന്ന രീതിയിൽ ടിക്കറ്റ് കൊടുത്താൽ മാത്രമേ ഇങ്ങോട്ട് പ്രവേശനമുള്ളൂ. ഇവിടെ വനസംരക്ഷണ സമിതിയുടെ ഗൈഡുമാർ ഉണ്ട്. എന്തുതന്നെയായാലും മറ്റു വെള്ളച്ചാട്ടങ്ങൾക്കില്ലാത്ത ഒരു രൗദ്രഭാവം ഈ വെള്ളച്ചാട്ടത്തിനുണ്ട്. മാത്രമല്ല താഴേക്ക് നോക്കിയാൽ തല കറങ്ങുന്നത് പോലെ ഒരു ഫീലും. ഇത് ഒരു ടൂറിസം ഏരിയ കൂടിയാണ്. ഈ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് തന്നെ കക്കയം ഡാം സൈറ്റുണ്ട്. അവിടെ ബോട്ടിങ്ങുണ്ട്. മാത്രമല്ല കക്കയം താഴെ ടൗണിലെത്തിക്കഴിഞ്ഞാൽ അവിടെ തോണിക്കടവുണ്ട്. ഇവിടെ നിന്ന് അല്പം സഞ്ചരിച്ചു കഴിഞ്ഞാൽ വയലട എന്ന മനോഹരമായ സ്ഥലത്തും എത്താം. മഴക്കാലത്ത് ഇങ്ങോട്ടേക്കുള്ള വഴിയിൽ ഇടയ്ക്കിടെ ഉരുൾപൊട്ടലുണ്ടാവുന്നതിനാൽ ബൈക്കിൽ വരുന്നതിന് നല്ല റിസ്ക്കാണ്. വഴിയിൽ ഒരുപാട് പാറക്കഷ്ണങ്ങളും മറ്റും ചിതറിക്കിടക്കുന്നത് കൊണ്ട് നല്ല ബുദ്ധിമുട്ട് തന്നെയുണ്ട് എന്ന് പറയാം. പ്രമാദമായ രാജൻ കേസിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ഇവിടെയാണ് ഉപേക്ഷിച്ചത് എന്നും പറയപ്പെടുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.